ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് പേജ് 77 ക്വസ്റ്റ്യൻ ആണ്. There are 50 mangoes in a basket, 20 of which are unripe. Another basket contains 40 mangoes with 15 unripe. If we take one mango from each basket, first question, what is the probability of both being ripe? ചോദ്യത്തിൽ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? There are 50 mangoes in a basket. ഒരു ബാസ്ക്കറ്റിൽ ആകെ എത്ര മാംഗോസ് ഉണ്ട്? 50. 20 of which are unripe. അതിൽ 20 എണ്ണം പഴുത്തിട്ടില്ല. അപ്പോൾ പഴുത്തതും ആ ബാസ്ക്കറ്റിലുണ്ട് അല്ലേ. അപ്പോൾ റൈപ്പ് അൺറൈപ്പ്. 20 എണ്ണം പഴുത്തിട്ടില്ല. ആകെ ഈ ബാസ്ക്കറ്റിൽ 50 മാങ്ങയുണ്ട്. അപ്പം പഴുത്തത് എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാൻ 50-ൽ നിന്ന് 20 കുറച്ച് നോക്കിയാൽ മതി. 50-ൽ നിന്ന് 20 കുറച്ചാൽ എത്രയാ? 30. അപ്പോൾ ആദ്യത്തെ ബാസ്ക്കറ്റിൽ പഴുത്ത 30 മാങ്ങകളും പഴുക്കാത്ത 20 മാങ്ങകളും കൂടി ആകെ 50 മാങ്ങകളുണ്ട്. ഇനി അനദർ ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് 40 മാങ്കോസ്. ഇതിനകത്തും പഴുത്തതും പഴുക്കാത്തതുമായ മാങ്ങകളുണ്ട് അല്ലേ, റൈപ്പ് ആൻഡ് അൺറൈപ്പ്. എത്ര എണ്ണം പഴുത്തിട്ടില്ല എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 15 എണ്ണം പഴുത്തിട്ടില്ല. അപ്പോൾ എത്ര എണ്ണം പഴുത്തതുണ്ട്? ആ അപ്പം 40-ൽ നിന്ന് 15 കുറച്ച് നോക്കിയാൽ മതി. 10-ൽ നിന്ന് 5 കുറച്ചാൽ 5, 3-ൽ നിന്ന് 1 കുറച്ചാൽ 2. അപ്പോൾ പഴുത്തത് 25. അപ്പോൾ രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ പഴുത്ത 25 മാങ്ങയും പഴുക്കാത്ത 15 മാങ്ങയും ആകെ, അപ്പോൾ എത്ര മാങ്ങയുണ്ട്? 40 മാങ്ങയുണ്ട്. നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, ഇഫ് യു ടേക്ക് വൺ മാംഗോ ഫ്രം ഈച്ച് ബാസ്ക്കറ്റ്, ഓരോ കുട്ടയിൽ നിന്നും ഓരോ മാങ്ങ എടുത്താൽ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് റൈപ്പ്. രണ്ടും പഴുത്തതാകാനുള്ള സാധ്യത എത്രയാണ്? അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ആണെന്നറിയാം. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്തായിരിക്കും? ഓരോ ബാസ്ക്കറ്റിൽ നിന്നും ഓരോ മാങ്ങാ വീതം എടുത്താൽ നമുക്ക് ആകെ കിട്ടുന്ന ജോഡികളുടെ എണ്ണം എത്രയായിരിക്കും? അത് കണ്ടുപിടിക്കാൻ ആദ്യത്തെ ബാസ്ക്കറ്റിൽ ആകെ എത്ര മാങ്ങകളുണ്ട്? 50. രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ ആകെ എത്ര മാങ്ങകളുണ്ട്? 40. 50-ഉം 40-ഉം ഗുണിച്ചാൽ മതി. 5×4=20. പിന്നെ 2 0 കൂടെ ചേർത്താൽ മതി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, ആകെയുള്ള ജോഡികളുടെ എണ്ണം എത്രയാണ്? 2000. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കാൻ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് 2000 എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് റൈപ്പ്, രണ്ടും പഴുത്തതാകാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് റൈപ്പ് മാംഗോസ്. അതായത് ഈ രണ്ട് ബാസ്ക്കറ്റുകളിൽ നിന്നും ഓരോ മാങ്ങാ വീതം എടുത്താൽ നമുക്ക് കിട്ടുന്ന ആകെ ജോഡികൾ പെയേഴ്സ് 2000 ആണെന്ന് കണ്ടു. അതിൽ രണ്ട് മാങ്ങകളും പഴുത്തതാകുന്ന ജോഡികളുടെ എണ്ണം ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ്. അത് കണ്ടുപിടിക്കാൻ ആദ്യത്തെ ബാസ്ക്കറ്റിൽ എത്ര പഴുത്ത മാങ്ങകളുണ്ട്? 30. നമ്പർ ഓഫ് റൈപ്പ് മാംഗോസ് ഇൻ ബാസ്ക്കറ്റ് 1 × 2 നമ്പർ ഓഫ് റൈപ്പ് മാംഗോസ് ഇൻ ബാസ്ക്കറ്റ് 2 രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ എത്ര റൈപ്പ് മാംഗോസ് ഉണ്ട്? 25. ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. അപ്പം നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് റൈപ്പ് മാംഗോസ്
രണ്ട് മാങ്ങകളും പഴുത്തതാകുന്ന ജോഡികളുടെ എണ്ണം 30 × 25 ആണ്. ഇത് കണ്ടുപിടിക്കാൻ 25നെ 3 കൊണ്ട് ഗുണിക്കുക. 25നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 75. അപ്പോൾ 25 × 30 എന്ന് പറഞ്ഞാൽ 25നെ 3 കൊണ്ട് ഗുണിച്ചാൽ 75. പിന്നെ ഒരു പൂജ്യം കൂടെ ചേർത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് കിട്ടി 750. അപ്പം പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് റൈപ്പ് എന്തായിരിക്കും? നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് 750 ആണ്. ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് 2000 എന്ന് കിട്ടിയായിരുന്നു. ഈ ഫ്രാക്ഷനെ നമുക്ക് ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ഓരോ സീറോ വെട്ടിക്കളഞ്ഞ് 75/200 എന്നെഴുതാം. ഇതിനെ നമുക്ക് 5 വെച്ച് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാം. അപ്പോൾ 5 വെച്ച് ചെറുതാക്കുമ്പോൾ 1-2 പ്രാവശ്യം ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ചെറുതാക്കേണ്ടി വരും. 25 വെച്ചാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഈ ഫ്രാക്ഷൻ്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാം. 75നെ 25 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 3 അല്ലേ. 75 × 3 = 75 നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഇപ്പോൾ 75നെ 25 കൊണ്ട് ഹരിച്ചാൽ 3. ഇനി 200നെ അപ്പോൾ എത്ര കൊണ്ട് ഹരിക്കണം? 25 കൊണ്ട്. 200നെ 25 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 8. അപ്പോൾ 3/8 ആണ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് റൈപ്പ്. ഇത് 75/200. ഇതിനെ 5 വെച്ച് നമുക്ക് ഹരിച്ച് ചെറുതാക്കാം. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടുതൽ ചെയ്യണമെന്നേ ഉള്ളൂ. 75നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 7/5 ഒരു പ്രാവശ്യം. 1/5 ബാക്കി 2. 25/5 15/5. അപ്പോൾ 200നെ 5 വെച്ച് ഹരിക്കണം. 20നെ 5 കൊണ്ട് ഹരിച്ചാൽ 4. പിന്നെ ഒരു 0. വീണ്ടും നമുക്കിതിനെ 5 വെച്ച് ഹരിക്കാം. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ 3. 40നെ 5 കൊണ്ട് ഹരിച്ചാൽ 8. അപ്പോഴും 3/8 എന്ന് തന്നെ ആൻസർ കിട്ടും. ഇനി നമുക്ക് രണ്ടാമതായിട്ട് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് അൺറൈപ്പ്. ഓരോ ബാസ്കറ്റുകളിൽ നിന്നും ഓരോ മാങ്ങ വീതം എടുത്താൽ രണ്ടും പഴുക്കാത്തതാകാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ആണെന്നറിയാം. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് 2000 ആണെന്നറിയാം. ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്തായിരിക്കും? നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് അൺറൈപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് അൺറൈപ്പ് മാംഗോസ്. ഇവിടെ ഓരോ ബാസ്കറ്റിൽ നിന്നും ഓരോ മാങ്ങ എടുത്താൽ ആകെ നമുക്ക് കിട്ടുന്ന ജോഡികളുടെ എണ്ണം ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് 2000 ആണെന്ന് നമ്മൾ കണ്ടു. ഇതിൽ രണ്ടും പഴുക്കാത്ത മാങ്ങകളുള്ള ജോഡികളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് അൺറൈപ്പ് മാംഗോസ്. ഇവിടെ നമ്പർ ഓഫ് അൺറൈപ്പ് മാംഗോസ് ഇൻ ഫസ്റ്റ് ബാസ്ക്കറ്റ് എത്രയാണ്? 20. അപ്പോൾ 20 × ആദ്യത്തെ ബാസ്ക്കറ്റിലെ പഴുക്കാത്ത മാങ്ങയുടെ എണ്ണം 20 ആണ്. ഇനി നമ്പർ ഓഫ് അൺറൈപ്പ് മാംഗോസ് ഇൻ സെക്കൻഡ് ബാസ്ക്കറ്റ് 15. രണ്ടാമത്തെ ബാസ്ക്കറ്റിലെ പഴുക്കാത്ത മാങ്ങകളുടെ എണ്ണം 15 ആണ്. അപ്പോൾ 20 × 15 അതായിരിക്കും നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് അൺറൈപ്പ് മാംഗോസ്. ഇത് എത്ര വരും? 20 × 15 കണ്ടുപിടിക്കാൻ 15നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 30. പിന്നെ ഒരു 0 കൂടി ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇനി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് അൺറൈപ്പ് എളുപ്പം കണ്ടുപിടിക്കാം. ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് ബോത്ത് അൺറൈപ്പ് മാംഗോസ് ആണ്. അത് 300 എന്ന് കിട്ടി. 300/ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയായിരുന്നു? 2000. ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും 2 0 നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ 3/20. ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ പറ്റിയാലേ ഈ ഫ്രാക്ഷനെ.
അപ്പം probability of both being unripe എത്രയാണ് 3/20 ഇനി നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് probability of getting at least one ripe mango ഈ ഓരോ ബാസ്കറ്റിൽ നിന്നും ഓരോ മാങ്ങ എടുത്താൽ ഒരെണ്ണമെങ്കിലും പഴുത്തതാകാനുള്ള സാധ്യത എത്രയാണ് അപ്പം probability of pairs കണ്ടുപിടിക്കുന്നത് number of favorable pairs by total number of pairs ആണെന്ന് നമുക്കറിയാം total number of pairs 2000 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ number of favorable pairs എന്തായിരിക്കും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് probability of getting at least one ripe mango ഒരെണ്ണമെങ്കിലും പഴുത്തതാകാനുള്ള സാധ്യത അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ റൈപ്പ് മാംഗോ ഇവിടെ ഓരോ ബാസ്കറ്റിൽ നിന്നും ഓരോ മാങ്ങ എടുത്താൽ നമുക്ക് ആകെ കിട്ടുന്ന ജോഡികൾ എത്ര എണ്ണമാണെന്ന് കണ്ടു 2000 അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് 2000 ആണ് അതിൽ ഒരെണ്ണമെങ്കിലും പഴുത്തതാകുന്ന ജോഡികളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പെയേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ റൈപ്പ് മാംഗോ ഒരെണ്ണമെങ്കിലും പഴുത്ത മാങ്ങയുള്ള ജോഡികൾ ഏതൊക്കെ തരത്തിലാവാം ജോഡികളിൽ ആദ്യത്തേത് റൈപ്പും രണ്ടാമത്തേത് അൺറൈപ്പും അതായത് ആദ്യത്തേത് പഴുത്തതും രണ്ടാമത്തേത് പഴുക്കാത്തതുമാണെങ്കിൽ ഇവിടെ ഒരെണ്ണമെങ്കിലും പഴുത്തതാണ് പിന്നെ ആദ്യത്തേത് പഴുക്കാത്തത് അൺറൈപ്പ് രണ്ടാമത്തേത് പഴുത്തത് ഈ ജോഡിയിലും ഒരെണ്ണമെങ്കിലും പഴുത്തതാണ് പിന്നെ രണ്ടും പഴുത്ത മാങ്ങയുള്ള ജോഡിയും പെയേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ റൈപ്പ് മാംഗോയിൽ ഉൾപ്പെടും അതായത് ഒരെണ്ണമെങ്കിലും പഴുത്ത മാങ്ങയുള്ള ജോഡിയിൽ രണ്ടും പഴുത്ത മാങ്ങയുള്ള ജോഡിയും ഉൾപ്പെടും അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ റൈപ്പ് മാംഗോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൈപ്പ് സെക്കൻഡ് അൺറൈപ്പ് ആയിട്ടുള്ള ജോഡികളുടെ എണ്ണം പ്ലസ് ഫസ്റ്റ് അൺറൈപ്പ് സെക്കൻഡ് റൈപ്പ് ആയിട്ടുള്ള ജോഡികളുടെ എണ്ണം പ്ലസ് രണ്ടും റൈപ്പ് രണ്ടും പഴുത്തതായിട്ടുള്ള ജോഡികളുടെ എണ്ണം ഫസ്റ്റ് ബാസ്ക്കറ്റിൽ റൈപ്പായിട്ട് എത്ര എണ്ണമുണ്ട് 30 ഇൻറ്റു സെക്കൻഡ് ബാസ്ക്കറ്റിൽ അൺറൈപ്പ് എത്രയുണ്ട് 15 പ്ലസ് ഫസ്റ്റ് ബാസ്ക്കറ്റിൽ അൺറൈപ്പ് എത്രയുണ്ട് 20 ഇൻറ്റു സെക്കൻഡ് ബാസ്ക്കറ്റിൽ റൈപ്പ് എത്രയുണ്ട് 25 പ്ലസ് രണ്ട് ബാസ്ക്കറ്റിലും റൈപ്പായിട്ടുള്ള മാങ്ങകൾ എത്ര എണ്ണമുണ്ട് ആദ്യത്തേൽ 30 രണ്ടാമത്തേൽ 25 അപ്പം 30 × 25 30 × 15 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് 15 × 3 45 അതിൻ്റെ കൂടെ ഒരു 0 ചേർത്താൽ മതി പ്ലസ് 20 × 25 25 × 2 കൊണ്ട് ഗുണിച്ചാൽ 50 പിന്നെ ഒരു 0 കൂടെ ചേർത്താൽ മതി പിന്നെ 30 × 25 25 × 3 കൊണ്ട് ഗുണിച്ചാൽ 75 അതിൻ്റെ കൂടെ ഒരു 0 കൂടെ ചേർത്താൽ മതി ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ എത്രയാ 0 × 5 × 5 = 10 ഒന്ന് ബാക്കി 4 × 5 = 5 × 5 = 10 10 × 7 = 17 1700 അപ്പം നമ്പർ ഓഫ് പെയേഴ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ റൈപ്പ് മാംഗോ നമുക്ക് എന്ത് കിട്ടി 1700 ഇതായിരുന്നു നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് അല്ലേ അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ റൈപ്പ് മാംഗോ എന്ത് വരും 1700 × ടോട്ടൽ പെയേഴ്സ് 2000 ആണെന്ന് നമുക്കറിയാം ഇവിടുന്ന് 2 0 വെട്ടിപ്പോവും അല്ലേ ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് അപ്പോൾ എന്ത് വരും 17/20 അതാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ റൈപ്പ് മാംഗോ